വാമനാവതാരത്തിന് ശേഷമുള്ള പരശുരാമനാണ് കേരളം സൃഷ്ടിച്ചതെങ്കിൽ മഹാബലി എങ്ങനെ കേരളം ഭരിക്കുന്നത്? ഇതിൽ തന്നെ പുരാണങ്ങൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കാം എന്ന് ചിലർ പറയുന്നു. സത്യത്തിൽ പുരാണത്തിനല്ല തെറ്റുപറ്റിയത്, നാം മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പമാണ്. മഹാബലി എന്ന പ്രജാക്ഷേമ തൽപരനായ ഒരു അസുര രാജാവ് കേരളം ഭരിച്ചിരുന്നു. ഇതിൽ അസൂയ പൂണ്ട ദേവന്മാർ മഹാവിഷ്ണുവിനെ സമീപിക്കുകയും നല്ലവനായ മഹാബലിയെ സമീപിച്ച് മൂന്നടി മണ്ണ് തപസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. മൂന്നാമത്തെ അടി അളക്കാൻ സാധിക്കാതെ ഭൂമിയും സ്വർഗവും ഭഗവാൻ അളന്നു. മൂന്നാമത്തെ അടി വയ്ക്കാനായി തൻ്റെ ശിരസ് തന്നെ കാണിച്ച മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണുവാൻ അനുവദിക്കണമെന്ന് വാമനനോട് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ചിങ്ങത്തിലെ തിരുവോണ നാളിൽ വന്ന് പ്രജകളെ കാണുവാൻ അനുവാദം നൽകി. ഇതാണ് ഓണത്തെക്കുറിച്ച് പറയുന്ന കേരളത്തിൽ പ്രചരിക്കുന്ന ഐതിഹ്യം. എന്നാൽ ഈ കഥ ഭാഗവതത്തിൽ ഇല്ലാത്തതാണ്. ഭാഗവതത്തിലെ യഥാർത്ഥ കഥയെ വിദഗ്ധമായി മാറ്റിയെഴുതിയതാണത്. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് കശ്യപൻ്റെയും അതിഥിയുടെയും മകനായി വാമനൻ അവതരിച്ചത്. നമുക്കറിയാം, പൂക്കളത്തിൽ വയ്ക്കുന്ന സ്തൂപരൂപം തൃക്കാക്കരയപ്പൻ്റേതാണ്, അതായത് വാമനരൂപം. അട നിവേദിക്കുന്നതും വാമനമൂർത്തിക്കാണ്. കേരളത്തിൽ എറണാകുളം ജില്ലയിൽ തൃക്കാക്കര എന്ന സ്ഥലത്തുള്ള ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ചക്രവർത്തി എന്നാൽ അനേകം രാജാക്കന്മാരെയും രാജ്യങ്ങളെയും ഭരിക്കുന്നവനാണ്. അദ്ദേഹത്തിന് ഓലക്കുടയുടെ ആവശ്യമില്ല. ആ കുട വാമനൻ്റേതാണ്. ഓലക്കുടയും ചൂടിയാണ് വാമനൻ മഹാബലിയുടെ യാഗസഭയിലെത്തുന്നത്. ആ ഓലക്കുട മഹാബലി ചൂടി വരുന്നതായിട്ടാണ് ഇപ്പോൾ ചിത്രീകരിക്കുന്നത്. മഹാബലി ഉത്തമനായ ശ്രേഷ്ഠനായ ഒരു വിഷ്ണുഭക്തനായിരുന്നു. ഭക്തപ്രഹ്ലാദൻ്റെ ചെറുമകനാണ്. പക്ഷേ അദ്ദേഹം ദേവലോകത്തെ ആക്രമിക്കുകയും ദേവന്മാരെ ഉപദ്രവിക്കുകയും ചെയ്തു പോകുന്നു. മഴയുടെ ദേവനായ ഇന്ദ്രനും സൂര്യദേവനും വായുദേവനും അവരുടെ ചുമതലകൾ വേണ്ട പോലെ നിർവഹിക്കുവാൻ കഴിയാതെയായി. ഇത് പ്രകൃതിയെയും ലോകത്തെയും നശിപ്പിക്കാൻ ഇടവരുത്തും. ദേവമാതാവായ അതിഥിയുടെ അപേക്ഷ പ്രകാരം മഹാവിഷ്ണു വാമനനായി അവതരിച്ചു. തൻ്റെ പ്രിയഭക്തനെ വധിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. അതിന് കണ്ടെത്തിയ ഉപായം മാത്രമാണ് മൂന്നടി മണ്ണ് ദാനം ആവശ്യപ്പെട്ടത്. രണ്ടടി നൽകിയതിനു ശേഷം സർവവും നഷ്ടപ്പെട്ട മഹാബലി ഒരു മടിയും കൂടാതെ തന്നെ സ്വയം സമർപ്പിക്കുകയാണ് ഭഗവാന്റെ മുന്നിൽ. മൂന്നാമത്തെ അടി തൻ്റെ നിറുകയിൽ വെച്ച് എൻ്റെ വാക്കുപാലിക്കാൻ അവസരം നരണേ എന്ന പ്രാർത്ഥന കേട്ട് നിറുകയിൽ പാദം വെച്ച് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. തൃക്കാക്കര വാമനക്ഷേത്രത്തിൽ പോയവർക്കറിയാം, അവിടെ മരത്തിൽ കൃത്രിമ കാൽ ഭഗവാൻ്റെ കാലായി സങ്കല്പിച്ച് നമ്മുടെ നിറുകയിൽ വയ്ക്കുന്ന വഴിപാടുണ്ട്. നാം കേട്ടിരിക്കുന്നത് പോലെ ചതിച്ച് പാതാളത്തിലേക്ക് താഴ്ത്തുന്നതാണ് എങ്കിൽ ഈ വഴിപാട് ആരും ചെയ്യുമായിരുന്നില്ല. മൂർധാവിൽ പാദം വെച്ച് അനുഗ്രഹിച്ച ഭഗവാൻ മഹാബലിയോട് പറഞ്ഞു, നീ സ്വർണമന്വന്തരത്തിൽ ഇന്ദ്രനായിത്തീരും. അതുവരെ മുത്തച്ഛനായ പ്രഹ്ലാദനോടൊപ്പം സുതലമെന്ന ഏറ്റവും ശ്രേഷ്ഠമായ ലോകത്ത് വസിച്ചാലും ഞാൻ നിനക്ക് കാവൽക്കാരനായി ഉണ്ടായിരിക്കും. ഈ ഭഗവാനെയാണ് അസൂയ പൂണ്ട ദേവന്മാരുടെ വാക്കുകെട്ട് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ ദുഷ്ടനായി ചിത്രീകരിക്കുന്നത്. നിറുകയിൽ കാൽപാദം വെച്ച ചിത്രം കണ്ട് തെറ്റിദ്ധരിച്ചതോ അല്ലെങ്കിൽ ചില നിരീശ്വരവാദികൾ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുവാൻ കഥമെനഞ്ഞതോ ആയിരിക്കാം. ഭാഗവതത്തിലുള്ള യഥാർത്ഥ ഭാഗം വായിച്ച് നിങ്ങൾ ബോധ്യപ്പെടാവുന്നതാണ്. മഹാബലിയെ ഭഗവാൻ ചവിട്ടിത്താഴ്ത്തിയോ എന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൂടി കേൾക്കുക. പിന്നെ മഹാബലി കേരളം ഭരിച്ച രാജാവായിരുന്നില്ല. നർമ്മദാ തീരത്ത്, ഗുജറാത്തിലുള്ള നർമ്മദാ തീരത്താണ് യാഗം നടത്തിയത്. ഭൃഗുകച്ഛം എന്ന ദേശത്ത് കടലിൽ നിന്ന് ഉയർന്നു വന്നതാണ് കേരളം എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. വാമനു ശേഷം അവതരിച്ച പരശുരാമനാണ് കേരളം സൃഷ്ടിച്ചതെന്ന് പുരാണത്തിലും കഥയുണ്ട്. ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് കേരളം ഭരിച്ച രാജാവായിരുന്നില്ല മഹാബലി എന്നാണ്. വാമനൻ്റെ ജന്മദിനമാണ് തിരുവോണം എന്ന് ഭാഗവതത്തിൽ വ്യക്തമായി പറയുന്നു. ഇന്ന് പ്രചരിക്കുന്ന പോലെ വർഷത്തിലൊരിക്കൽ വാമനൻ വരുന്നു എന്ന് ഭാഗവതത്തിൽ കഥയുണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഓണം ആഘോഷിക്കുമായിരുന്നു എന്നുകൂടി നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ബെല്ലൈക്കൺ അമർത്തുക. ആൾ ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.